ഹലോ നമസ്കാരം ഓഫ് ദി വണ്ടർലാൻഡിന്റെ പുതിയൊരു എപ്പിസോഡിൽ കൂട്ടുകാർക്ക് അവർക്ക് സ്വാഗതം. നമ്മളിപ്പോ ആദിയോഗി പ്രതിമയുടെ ആദിയോഗിയെ കാണാൻ വന്നേക്കുവാണ്. ആദിയോഗിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. നമ്മൾ രാവിലെ ട്രെയിന് പോകുന്നതല്ലേ, വെളുപ്പിനെ പോകുന്നതാണ്. പിന്നെ അവിടെ നിന്നാണെങ്കിലും ബസ്സിന് ഒന്നൊന്നര മണിക്കൂർ എടുത്തു ഇവിടെ എത്താനായിട്ട്. അപ്പൊ ഭയങ്കര ടയേർഡായിരുന്നു ഇവിടേക്ക് നടന്നു വന്നപ്പോ. പക്ഷെ ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോ വിശ്വസിക്കാൻ പറ്റണില്ല, ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു എനർജി കിട്ടിയ പോലെ. അതിവിടെ ധാരാളം പേര് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ഏരിയയിലുള്ളത്. അതിന്റെ ആവാം എത്ര ടയേർഡ് ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം. കോയമ്പത്തൂരിൽ നിന്ന് 14D ബസ്സിൽ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 4 മണിയായിരുന്നു. ഈ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ ഇതേപോലെ പശുക്കളെയും കാളകളെയും ഒക്കെ കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഫീഡ് ദ കാറ്റിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പയിന്റെ പ്രധാന ഉദ്ദേശം സമൂഹത്തില് പശുക്കളൊക്കെ എന്തുകൊണ്ട് അത്യന്താപേക്ഷിതമാണ് എന്നൊക്കെ മനസ്സിലാക്കി തരാനാണ്. ഇവിടെ നമുക്ക് പശുക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ആദിയോഗി സ്റ്റാച്യുവിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശവും പാർക്കിംഗ് സ്ലോട്ടാണ്. സ്വന്തം വാഹനങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും ഒക്കെ ആയിട്ട് നിരവധി ആളുകളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ചൊവ്വാഴ്ചയാണ്. വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി തിരക്കുണ്ടാവും ഇവിടെ. വെള്ളയങ്കിരി പർവ്വതനിരകളുടെ താഴ്വാരത്ത് 150 ഏക്കറിലേറെ ആയിട്ട് പരന്നു കിടക്കുന്നതാണ് ഈ ഇഷ യോഗ സെന്റർ. സൂര്യാസ്തമ സമയമായപ്പോൾ സൂര്യന്റെ ആ ഗോൾഡൻ കളർ കിരണങ്ങൾ കൂടി വന്നപ്പോ ഇവിടുത്തെ ഭംഗി ഒരു രക്ഷയില്ല. റോഡിന് ഇരുവശവും ഡ്രിങ്കിംഗ് വാട്ടർ സ്റ്റേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഞ്ചുമണിയായപ്പോഴേക്ക് നല്ല തിരക്കായി. ഫോട്ടോസ് എടുക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആളുകളുടെ നല്ല തിരക്ക്. ആത്മീയാചാര്യൻ ശ്രീ ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമ 2 വർഷം എടുത്ത് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചതാണ്. പൂർണ്ണമായും സ്റ്റീൽ വെച്ചിട്ടാണ് ഈ 112 അടി പൊക്കമുള്ള പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അർത്ഥകായ പ്രതിമ എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലെല്ലാം ഇടം നേടിയിട്ടുള്ള പ്രതിമയാണിത്. ശിവനെ ആദിയോഗി എന്ന് വിളിക്കാനുള്ള കാരണം യോഗയുടെ യഥാർത്ഥ ആചാര്യൻ, അതായത് ആദ്യമായി യോഗയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനിൽ ജനിപ്പിച്ചത് ശിവനെന്നാണ് സങ്കല്പം.
ആദിയോഗി പ്രതിമയുടെ താഴെയുള്ള ചെറിയൊരു മണ്ഡപത്തിൽ ശിവവിഗ്രഹം വെച്ച് പൂജ നടത്തുന്നുണ്ട്. അതിനകത്തേക്ക് പക്ഷെ ക്യാമറ അലൗഡ് അല്ല. പ്രതിമയുടെ സൈഡിൽ കാണുന്ന ഈ വഴിയിലൂടെ ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇഷ യോഗ സെന്ററിൽ എത്താവുന്നതാണ്. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് വാഹനങ്ങളിലോ കാളവണ്ടികളിലോ എല്ലാം പോകാനുള്ള സൗകര്യമുണ്ട്. 1994 സദ്ഗുരു ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ആശ്രമമാണ് ഇഷ യോഗ സെന്റർ. ഈ ഫൗണ്ടേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യോഗയുടെ അനന്ത സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്നാണ്. യോഗയെ പറ്റിയും മെഡിറ്റേഷനെ പറ്റിയൊക്കെ വിവിധതരം കോഴ്സുകളും ഈ ഇഷ യോഗ സെന്റർ നടത്താറുണ്ട്. ശിവരാത്രി ദിവസം ഇവിടുത്തെ ആഘോഷം വളരെ ഗംഭീരമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക മതത്തിലോ വിശ്വാസ പ്രമാണത്തിലോ അധിഷ്ഠിതമല്ലാത്ത ധ്യാന കേന്ദ്രമാണിത്. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് മികച്ചൊരു യാത്രാനുഭൂതിയാകും ലഭിക്കുക. ആദിയോഗിയുടെ മണ്ണിൽ നിന്നും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഓഫ് ടു വണ്ടർലാൻഡിന്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ. I could feel